നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഈ പടം ഇത്രയും ഹിറ്റായിട്ടിരിക്കുമ്പോൾ റിയൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രയും രൂപം മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെയൊക്കെ കുറേ കോൾ വന്നുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണ്. എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഹായ്, അപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഞാൻ പറയാൻ പോണേണ്. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് ചാനലിൽ ഈ റിയൽ മഞ്ഞുമൽ ബോയ്സിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മെസ്സേജ് വരാൻ കാരണം. എനിക്ക് പേഴ്സണലി മെസ്സേജ് വരാനും കോൾ വരാനുള്ളതായ ഒരു കാര്യം അതാണ്. അപ്പോൾ ഞാൻ പല ദിവസങ്ങളിൽ ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര കോടി കൊടുക്കണം അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിക്കും, നേരെ മറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്യുക, കൊടുക്കണം എന്നും പറഞ്ഞു. അതൊരിക്കലും ഞാനല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു, പരമാവധി ഞാൻ ഒഴിവാക്കി വിടും. എന്നാലും ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം എനിക്കിത് മനസ്സിൽ നിന്ന് പോകാനുള്ള കാരണം, എല്ലാ ദിവസവും ഇത് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാട്സപ്പിൽ രണ്ട് മെസ്സേജിൽ ഇതിനെക്കുറിച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നേരിട്ട് പഠിക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ, അതിന് മുന്നൊരു ഇവരുടെ ഒരു കഥ പറയണതെന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ എല്ലാത്തർക്കും വേണ്ടി പറയണേ. ഇപ്പോൾ എൻ്റെ ഒരു കഥ, അല്ലെങ്കിൽ ഞാനൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകണം, എന്തായിക്കോട്ടെ, ഞാൻ മറ്റൊരു വ്യക്തിനെ പോയി കാണണം, ഇന്നൊരാളെ പോയി കാണണം, അല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പിനെ പോയി കാണണം. മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പിനെ പോയി കാണുമ്പോൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥയല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരാളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കഥ ഞാൻ ചെയ്യാൻ പോകുമ്പോൾ, അവരായിട്ട് ആദ്യമേ ഒരു എഗ്രിമെൻ്റ് വെക്കും. നമുക്കിത് ഇപ്പോൾ ചിലപ്പോൾ ഒരു വേറെ 5000 രൂപ കാര്യം ആ എഗ്രിമെൻ്റ് വെക്കണം, നിൻ്റെ സ്റ്റോറി ഞാൻ ഫിലിം ആക്കിക്കോട്ടെ. ചിലപ്പോൾ അത് 50000 ആയിരിക്കാം, ചിലപ്പോൾ 50000-ത്തിൻ്റെ സ്ഥാനത്ത് 5 ലക്ഷം ആയിരിക്കാം കൊടുത്തിട്ട് ഈ സ്റ്റോറി ഞാൻ എടുക്കണേന്ന്, ഞാൻ ചെയ്യാൻ പോകണേന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ മുടക്കിയത് ചിലപ്പോൾ, ഇപ്പോൾ ഞാൻ മുടക്കിയത് ചിലപ്പോൾ വേറെ 5000 രൂപ ആയിരിക്കും, എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ കോടികളായിരിക്കും. പക്ഷേ പിന്നീട് ഇയാൾക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്? ഒരിക്കലും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി വേറൊരാളടുത്ത് ഒരു എഗ്രിമെൻ്റ് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് ചോദിച്ചാൽ, പിന്നെ അയാളത് വെച്ച് എത്ര ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹം എത്ര ഉണ്ടാക്കി, അതിൽ ഞാൻ കണ്ണ് മഞ്ഞളിച്ച് നിന്നിട്ട് എനിക്ക് അതിൽ നിന്ന് വേണം എന്ന് എനിക്കും ചോദിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറയാനുള്ളൊരു ഇതില്ല. കാരണം ഒരാളുടെ പണം അല്ലെങ്കിൽ അയാളുണ്ടാക്കിയുള്ള കാശ് അത് അയാളാണ് തീരുമാനിക്കേണ്ടത് എന്തിനൊക്കെ ചിലവാക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആ എക്സാമ്പിൾ പറ്റുന്നല്ല, ഇപ്പോൾ ഒരു രണ്ട് വലിയ വ്യക്തികളുടെ പേര് പറയാം, എന്നാലും നിങ്ങൾക്ക് ആ ഉദാഹരണം വ്യക്തമാവുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, ഞാൻ പലരോടും ഇതിനു മുന്നേ എൻ്റെ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് എൻ്റെ പേഴ്സണലി പറയാറ്. ഇവരുടെ പേരെടുത്ത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞാൻ പറയാൻ പോണാർ. ഈ മമ്മൂട്ടിയോ മോഹൻലാലോ ഇത്രയും കോടികളുടെ ആസ്തിയുള്ളവരിൽ ഒരു 1 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടനും കൊടുക്കണേണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സാ സഹായമോ എന്തെങ്കിലും ആയിക്കോട്ടെ സഹായിക്കണേന്ന്. ഇത് പുറത്തറിയണത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തേക്കണം, പക്ഷേ ആര് ചെയ്താലും, നമ്മൾ ചെയ്താലും അദ്ദേഹം ചെയ്താലും, പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോഴായ പിന്നെ പുറത്ത് പറയാറില്ല. കാരണം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്കൽ ചിലപ്പോൾ ക്യൂ ആയിരിക്കും ആൾക്കാർ. അപ്പോൾ അത് വേറൊരു സൈഡ്, അതുകൊണ്ട് തന്നെ പുറത്ത് വിടാറില്ല പലരും ആര് ഹെൽപ്പ് ചെയ്താലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അത് പുറത്തറിയേണ്ടതാണല്ലോ, പക്ഷേ പുറത്ത് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം ക്യൂ ആയിരിക്കും, എല്ലാവരും ഇദ്ദേഹത്തിന് ഒരേപോലെ സഹായിക്കാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ പലതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അതിലേക്കല്ല, ഈ മമ്മൂട്ടിയെ മോഹൻലാൽ 1 ലക്ഷം രൂപ ഒരാളെ കൊടുത്ത് സഹായിച്ചെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടെന്ന് വെച്ചു, ഇന്നാൾക്ക് കൊടുത്തെന്നും പറഞ്ഞു അയാളുടെ ഫോട്ടോ ഒന്നും കാണിക്കണ്ട, ഇങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം പൊക്കി പിടിച്ചു നടക്കണ ഈ മലയാളികൾ പറയണത് എന്തായിരിക്കും എന്ന് അറിയാമോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, ഈ മമ്മൂട്ടി മോഹൻലാൽ ഒരു 1 ലക്ഷം രൂപ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ സഹായിച്ചത് എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞെന്ന് വെച്ചോ, നമ്മുടെ ഈ വിദ്യാഭ്യാസമുള്ള മലയാളി എന്നൊക്കെ പറഞ്ഞ് വലിയ പൊക്കി പറയുള്ളൂ, ഇതിൽ കൂടുതലും പേരിട്ട എന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞാൽ, എന്തൊക്കെ കമൻ്റ് ആയിരിക്കും അതിൻ്റെ അകത്ത് വന്നതെന്ന് പറഞ്ഞു, ഇത്രയും കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് അദ്ദേഹം ഒരു 1 ലക്ഷം കൊടുത്തതിന് എന്നിട്ടിട്ട് വിളിച്ച് പറയണമെന്നും പറഞ്ഞ് കമൻ്റ് ഇടും. നേരെ മറിച്ച് ഇനി കോടികൾ കൊടുത്തെന്ന് വെച്ചോ, അപ്പോഴും പറയുന്നത് ഇത് കൊടുത്തിട്ട് വലിയ ആളാവാൻ വേണ്ടി ചെയ്തതാണ്, മനഃപൂർവ്വം പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് എല്ലാവരും ആൾക്കാർ പറയാറുണ്ട്. ഇത് ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെറുതെ പറഞ്ഞതെന്നുള്ളൂ, ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഒരാളുടെ കയ്യിലിരിക്കണ കാശ് ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലും നിങ്ങളുടെ കയ്യിലായിക്കോട്ടെ, നിങ്ങളുടെ നേരെ തിരിച്ചെടുത്തോ. ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കുക, ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഒരു 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 കോടി കോടികളുണ്ടെന്ന് വെച്ചോ, അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യില്ല, നിങ്ങളുടെ ഇഷ്ടമാണത്. എങ്ങനെ നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കിയതായിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടമാണത് എന്ത് ചെയ്യണമെന്നുള്ളത്.
അത് മറ്റൊരാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇനി നമുക്ക് എൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ. അതായത് അവർക്ക് നമ്മൾ വിചാരിക്കണേം കൂടുതൽ കാശ് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാനോ ഇന്ന ആളോട് കൊടുക്കാനോ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വീഡിയോയുടെ ഒരു കഥ എടുക്കുമ്പോൾ അവരായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ച് അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ സാധനം എടുത്തുകൊണ്ടുപോകുന്നത്. ഇപ്പം ഞാനെടുത്ത് വെച്ചു എനിക്ക് പിന്നീട് ചെയ്ത് കഴിഞ്ഞിട്ട് കോടികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാണ്ടായി. കാരണം നമ്മൾ ഓൾറെഡി ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അതിന് ശേഷം ഉള്ളൊരു എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ രീതിക്ക് പോകും. ഇനി ആ ശേഷമുള്ള എഗ്രിമെൻ്റ് ഇല്ലെങ്കിലും എന്താ പറയുക, ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറിൻ്റെ മൈൻഡിനനുസരിച്ച് ചിലപ്പോൾ കൊടുക്കും. അത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ മേളിലായിരിക്കും, ചിലപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അവർക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറേ കമൻറ്റുകൾ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആരെയും എന്താണ് കുറ്റം പറയണമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്തു. എനിക്ക് തോന്നിയത് ഇതാണ്. നിങ്ങൾക്ക് എല്ലാം ശരിയാവണമെന്നില്ലല്ലോ, ഒരാൾ പറഞ്ഞാൽ എല്ലാം ശരിയാവണമെന്നില്ല, എന്തിനും ഒരു രണ്ട് സൈഡും ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കണ ഒരു പത്ത് പേരിൽ, അതായത് എൻ്റെ മുമ്പിൽ ആ ടൈമിലിരിക്കണമല്ല, എനിക്കറിയാമല്ലോ ഇന്ന ആൾ ഇതിനെക്കുറിച്ച് ഒരു അറിവുള്ളൊരു മനുഷ്യനാണ്, അയാളായിട്ട് ഷെയർ ചെയ്യും. എനിക്കിതിങ്ങനെയാണ് തോന്നിയത് ഈ ഒരു കാര്യത്തിൽ. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ആ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா?